ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഓമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ ഫ്രീഡം അണ്ടർസ്കോർ സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കേണ്ടത്. ഇതിന് നൽകിയിട്ടുള്ള സൂചന, ശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകണം. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ നീല നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ലിബർ ഓഫീസ് റൈറ്ററിലാണെങ്കിലും നമുക്കിവിടെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള ഫ്രീഡം അണ്ടർസ്കോർ സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറക്കുകയാണ് വേണ്ടത്. ആ ഫയലിനകത്താണ് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ഡോക്യുമെന്റ്സ്, ഈ എക്സാം ഡോക്യുമെന്റ്സിനകത്ത് ഫ്രീഡം സ്ട്രഗിൾ ഡോട്ട് ഒ ടി ടി എന്ന ഈ ഫയൽ കാണാം. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ തുറന്ന് വന്നത് നമുക്ക് കാണാം. ഇത് 7 പേജുകളോടുകൂടിയ ഒരു ഫയലാണ്. ഇതിൽ രണ്ടാമത്തെ പേജ് ഇവിടെ ഒഴിച്ചിട്ടതായിട്ട് നമുക്ക് കാണാം. ഇവിടെയാണ് നമുക്ക് ഇൻഡെക്സ് ചേർക്കാനുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ഫയലിലുള്ളത്. ഇനി ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകണമെന്ന് പറയുന്നു. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ നീല നിറത്തിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നമുക്ക് ഉപശീർഷകങ്ങൾക്ക് നൽകണം. ഉപശീർഷകങ്ങൾ തിരിച്ചറിയാൻ അവ നീല നിറത്തിൽ നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇതിൽ നീല നിറത്തിൽ, ഇതാ ഈ നീല നിറത്തിൽ നൽകിയിട്ടുള്ളതാണ് ഉപശീർഷകങ്ങൾ. ഈ ഉപശീർഷകങ്ങൾക്ക് നമുക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഈ ഉപശീർഷകം, ഒന്നാമത്തെ ഉപശീർഷകം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഈ സ്റ്റൈല് നൽകുന്നതിന് വേണ്ടി ഇവിടെ ഈ സ്റ്റൈൽ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഹെഡിംഗ് 1 എന്ന് ഹെഡിംഗ് 1-ൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, ഒന്നാമത്തെ ഈ ഉപശീർഷകത്തിന് ഹെഡിംഗ് 1 എന്ന ഒരു സ്റ്റൈൽ വന്നതായിട്ട് കാണാം. ഇനി രണ്ടാമത്തെ, ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഹെഡിങ് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെയുള്ള ഈ റൈറ്റ് സൈഡിലുള്ള ടൂൾ ബാറിൽ നിന്ന് സ്റ്റൈൽസ് കാണാം. ഈ സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽസിൻ്റെ ജാലകം വരും. ഇവിടെയും നമുക്ക് ഹെഡിങ്, അതിന് മുമ്പിലുള്ള ഈ ചെറിയ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ഹെഡിംഗ് 1-ൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഈ സ്റ്റൈൽ ഇവിടെ നൽകാം. ഇനി 1-ൽ കൂടുതൽ, ഇതാ ഇവിടെയും ഇത് സെലക്ട് ചെയ്യുന്നു. ഈ ഹെഡിംഗ് 1-ൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 1-ൽ കൂടുതൽ ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് ഹെഡിങ്ങിനും ഒരുപോലെ നമുക്ക് സ്റ്റൈൽ നൽകാം. ഇനി ഇവിടെ ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇവിടെ ഈ കോംബോ ബോക്സിൽ നിന്നും നമുക്ക് ഈ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകാം. ഇപ്പോൾ എല്ലാ ഹെഡിങ്ങുകൾക്കും നമ്മൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പേജിൽ ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം. ഇതിനുവേണ്ടി ലിബർ ഓഫീസിലെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതമാണ് ഉപയോഗിക്കാൻ പറയുന്നത്. നമുക്കിവിടെ രണ്ടാമത്തെ പേജിലേക്ക് പോകാം. രണ്ടാമത്തെ പേജിൽ ഞാനിവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് എല്ലാ ഹെഡിങ്ങുകൾക്കും നമ്മൾ ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ നൽകിയിട്ടുണ്ട്, ഇവിടെയും നൽകിയിട്ടുണ്ട്, ഇവിടെ നൽകിയതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാ ഹെഡിങ്ങുകൾക്കും, ഇവിടെ 6 ഹെഡിങ്ങുകളാണ് കാണുന്നത്, 6 ഹെഡിങ്ങുകൾക്കും ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകി. അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ പേജിൽ മൗസ് ക്ലിക്ക് ചെയ്തു. ഇനി ഇൻസേർട്ട് മെനുവിൽ നിന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ്, അതിൽ നിന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ടേബിൾ ഓഫ് കണ്ടന്റിന്റെ ജാലകം ഇവിടെ വന്നിട്ടുണ്ട്. ടൈറ്റിൽ ഇവിടെ ടേബിൾ ഓഫ് കണ്ടന്റ്സ് എന്ന് തന്നെയാണ്. നമുക്കിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഉള്ളടക്ക പട്ടിക ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മാറ്റങ്ങൾ വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ എന്ന ഫയൽ നാമം നൽകി ഹോമിലെ എക്സാം 10-ൽ സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ, ശേഷം ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിൽ
നമുക്കിത് സേവ് ചെയ്യാം. ഏറ്റവും മുകളിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഇന്ത്യ ഡോട്ട് ഒ ഡി ടി എന്ന് വന്നത് കാണാം. ഇതേ ഫയൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.